ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തെക്കിലും തിരക്കിലും വിട്ട് മരിച്ചവരുടെ എണ്ണം 50. ആധ്യാത്മിക പരിപാടിക്കിടെയാണ് ദുരന്തമുണ്ടായത്. മന്ത്രി സന്ദീപ് സിംഗ് അപകടസ്ഥലം സന്ദർശിച്ചു. ആർ അച്യുതൻ, ആർ രാധാകൃഷ്ണൻ തന്നെയാണ് വിശദാംശങ്ങളുമായുള്ളത്. ആർ കെ, ഈ സംഭവം ഏറ്റവും വേദനയുണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു വലിയ തിക്കിലും തിരക്കിലേക്കും ഒക്കെ കാര്യങ്ങൾ കലാശിച്ചത്? ഇപ്പോൾ ചികിത്സയിലുള്ളവർ, പരിക്കേറ്റവർ, അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? 50 എന്നതാണോ ഔദ്യോഗികമായി മരിച്ചവരുടെ എണ്ണം? അനുജ, വളരെ നിർഭാഗ്യപരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഹത്രാസിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. 27,000 മരണസംഖ്യ, അത് കുതിച്ചുയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. 50 എന്ന വിധത്തിലാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമുക്ക് ആ മരണസംഖ്യ സ്ഥിരീകരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. സത്സംഗം അഥവാ കൂട്ടപ്രാർത്ഥന, അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഈ സത്സംഗവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എത്തിയ ഭക്തരായിട്ടുള്ള ആളുകൾക്കാണ് ഈ ജീവഹാനി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ്, ക്ഷമിക്കണം, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഈ സംഭവത്തിൽ അഗൈതവുമായിട്ടുള്ള അനുശോചനം തങ്ങളുടേത് രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളെ ഈ ഏത് സാഹചര്യത്തിലും രാജ്യം ഒപ്പം ഉണ്ടാകും എന്ന സന്ദേശം അറിയിച്ചിരിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. കൂടുതൽ ഈ മരണസംഖ്യ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യവും ഉണ്ട്. അനുജ, ഉത്തർപ്രദേശിൽ മതപരിപാടിക്കിടെയാണ് ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് 50 പേർ മരണമടഞ്ഞത്.